നമസ്കാരം. കേരള വിഷൻ ഇടുക്കി നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിയിലേക്ക്. പെരിയാർ തീരദേശവാസികളുടെ നെഞ്ചിൽ ഇടുത്തി വീട്ടി. തീരമേഖലകളിൽ മഴ തുടരുന്നു. പാമ്പാടും പാറയിൽ ജീപ്പും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. പത്തിനിപ്പാറ ചെരുവിള പുത്തൻ വീട്ടിൽ ബാബുവിന്റെ ഭാര്യ റീനയാണ് മരിച്ചത്. രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു. കോട്ടക്കാമ്പൂരിൽ ഭൂമിയുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പിഹരന്റെ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചു. ഇടുക്കി നെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. റിയാലിറ്റി ഷോയിലെ സെലിബ്രിറ്റി അശ്വതി വിജയന് സബ്ജില്ലാ മത്സരവേദിയിലും മിന്നുന്ന വിജയം. ഹൈസ്കൂൾ പെൺകുട്ടികളുടെ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടിയാണ് അശ്വതി കലാമേളയുടെ താരമായത്. ഇന്ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. പ്രശസ്ത പക്ഷി നിരീക്ഷകൻ സാലിം അലിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് കിളി ആപ്പ് പുറത്തിറങ്ങി. കേരളത്തിലെ എല്ലാ പക്ഷികളെക്കുറിച്ചുമുള്ള വിവരങ്ങളും കിളി ആപ്പിൽ ലഭ്യമാണ്. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിയിലേക്ക്. പെരിയാർ തീരദേശവാസികളുടെ നെഞ്ചിൽ ഇടുത്തി വീഴ്ത്തി. തീരമേഖലകളിൽ മഴ തുടരുകയാണ്. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 139 മുകളിലാണ് ജലനിരപ്പ്. 6 വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ തുറന്നതല്ലാതെ മറ്റു ദുരന്ത നിവാരണ മാർഗങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കൂടാതെ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ADM അറിയിച്ചിട്ടുണ്ട്. ജനപ്രതികളും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളും വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. 2 ദിവസമായി കനത്ത മഴയാണ് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്യുന്നത്. അണക്കെട്ടിൽ നിന്ന് പെരിയാറിലേക്ക് വെള്ളമൊഴുകുന്ന ഷട്ടറുകൾ കൂടി താഴ്ത്തിയതോടെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയരുമെന്നതാണ് അണക്കെട്ടിനു താഴെ പെരിയാർ തീരമേഖലകളിൽ താമസിക്കുന്നവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനം. ഇതുകൂടാതെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താനുള്ള നീക്കത്തിലുമാണ് തമിഴ്നാട്. വണ്ടിപ്പെരിയാർ, മ്ലാമല, ചപ്പാത്ത, ഉപ്പുതിറ, അയ്യപ്പൻ കോവിൽ വരെയുള്ളവരാണ് പെരിയാറ്റിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ആശങ്കയിൽ കഴിയുന്നത്. പാമ്പാടും പാറയിൽ ജീപ്പും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. പത്തിനിപ്പാറ ചെരുവിള പുത്തൻ വീട്ടിൽ ബാബുവിന്റെ ഭാര്യ റീനയാണ് മരിച്ചത്. രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു. പാമ്പാടുംപാറ പത്തിനിപ്പാറയിൽ നിന്ന് തൊഴിലാളികളുമായി സ്വകാര്യ ഏലത്തോട്ടത്തിലേക്ക് തൊഴിലാളികളുമായി പോയ ജീപ്പ് സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കപ്പകാമൂട്ടിൽ ബാബുവിന്റെ ഭാര്യ റീനയാണ് ഇന്ന് രാവിലെയോടെ മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പാമ്പാടുംപാറ പത്തിനിപ്പാറ സ്വദേശികളായ ചെരുവിള, പുത്തൻ വീട്ടിൽ അനിത, ജീപ്പ് ഡ്രൈവർ കപ്പകാമൂട്ടിൽ ബാബു എന്നിവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ചൊവ്വാഴ്ച രാവിലെ 8 കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ പാമ്പാടുംപാറയ്ക്കും പുളിയമലയ്ക്കുമിടയിൽ ജീപ്പ് ബസുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കോട്ടക്കാമ്പൂരിൽ ഭൂമിയുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പിഹരന്റെ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചു. ഇടുക്കി നെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇടുക്കി ജില്ലയിലെ കോട്ടാക്കമ്പൂരിൽ ഭൂമിയുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ബന്ധുക്കൾ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പിഹരൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് കേരള വിഷൻ ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചു. ജോലിയിൽ വീഴ്ച വരുത്തിയും നിയമ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതും ഭൂമാഫികളുമായി ബന്ധം പുലർത്തിയതുമായ റവന്യൂ, വനം, സർവേ, രജിസ്ട്രേഷൻ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി അച്ചടക്ക നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വട്ടവട, കോട്ടാക്കമ്പൂർ വില്ലേജുകളിൽ ഭൂമി ഇടപാടുകൾ സുതാര്യത വരുത്താനുള്ള സർക്കാർ ശ്രമം ലക്ഷ്യം കാണാത്തതിനു പിന്നിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതിൽ ഉന്നതതലത്തിൽ വീഴ്ച വന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വ്യാജപട്ടയം തടയുന്നതിന് ജില്ലയിൽ പ്രത്യേക സെൽ തുടങ്ങണം. പവർ ഓഫ് അറ്റോണിയിലൂടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിക്കണം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഉടമകൾ ഹാജരാക്കണം. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 4 മാസത്തിനകം പട്ടയ ഉടമകളുടെ ഭൂമി പരിശോധിച്ച് അളന്നുതിരിക്കണം. അഞ്ചുനാട് മേഖലയിൽ ഭൂമിയുള്ള ജനപ്രതിനിധികളെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ആശ്രിതരുടെയും പേരുവിവരങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് ലോകായുക്തയ്ക്ക് കൈമാറണം. സമർത്ഥനും ഇടുക്കിയിലെ ഭൂസംബന്ധമായ കാര്യങ്ങളിൽ വ്യക്തി താൽപര്യങ്ങൾ ഇല്ലാത്തതുമായ മുതിർന്ന ഉദ്യോഗസ്ഥനെ ലാൻഡ് റവന്യൂ കമ്മീഷണറായി നിയമിക്കണം. സർവേ വകുപ്പ് ഏതൊരു പ്രൊഫഷണൽ ഭരണകൂടത്തിനും അപമാനമാണ് എന്നും നിവേദിത പിഹരന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടിന്റെ പകർപ്പുകളാണ് ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി നെറ്റ്. ഇനി അരങ്ങുണർത്തി.
റിയാലിറ്റി ഷോയിലെ സെലിബ്രിറ്റി അശ്വതി വിജയന് സബ്ജില്ലാ മത്സരവേദിയിലും മിന്നുന്ന വിജയം. ഹൈസ്കൂൾ പെൺകുട്ടികളുടെ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടിയാണ് അശ്വതി കലാമേളയുടെ താരമായത്. അനവത്യ സ്വപ്നവൃന്ദാവനത്തിൽ ആയിരമീതളുകൾ വിടരുന്നൊരഴകായി ആയിരമീതളുകൾ വിടരുന്നൊരഴകായി നിറയുന്നിതോർമകൾ ശലഭങ്ങൾ പോ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കലോത്സവ വേദിയുടെ രണ്ടാം ദിവസത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മോടൊപ്പം ചേരുന്നത് അശ്വതി വിജയനാണ്. അശ്വതി വിജയനെക്കുറിച്ച് പറഞ്ഞാൽ, അശ്വതി വിജയൻ ഈ കലോത്സവ വേദിയിലെ മിന്നും താരങ്ങളിൽ ഒരാളാണ്. പ്രത്യേകിച്ചും HS വിഭാഗത്തിൽ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം തുടങ്ങി നാലോളം മത്സര ഇനങ്ങളിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന കുരുന്ന് പ്രതിഭയാണ്. ഇത് കൂടാതെ മറ്റൊരു പ്രത്യേകതയും അശ്വതി വിജയനുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ത്യൻ വോയിസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ലോകം മലയാളികളുടെ പ്രിയ താരമായി മാറിയ ഹൈറേഞ്ചിൻ്റെ പ്രിയപ്പെട്ട സംഗീത പ്രതിഭ, കുരുന്ന് സംഗീത പ്രതിഭ. അപ്പോൾ അശ്വതിയോട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അശ്വതി, നാലിനങ്ങളിൽ മത്സരിക്കുന്നു. ഇപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. എ ഗ്രേഡിൽ കരസ്ഥമാക്കിയിരിക്കുന്നു ഒന്നാം സ്ഥാനം. വിജയത്തെ കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്. അപ്പം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ക്ലാസിക്കലിന് പ്രത്യേകിച്ചും. പിന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീതം, അത് ഏത് രാഗത്തിൽ ആര് ചിട്ടപ്പെടുത്തിയതാണ്? സിംഹേന്ദ്ര മധ്യമം രാഗം, നിന്നേനമിതി എന്നുള്ള കീർത്തനമാണ് ഞാൻ പാടിയത്. ഈ സംഗീത നാല് സംഗീത വിഭാഗങ്ങളിലെ ആരാണ് ഗുരുക്കന്മാർ? എന്നെ ലൈറ്റ് മ്യൂസിക് പഠിപ്പിച്ചത് മാത്തുക്കുട്ടി സാറാണ്. ക്ലാസിക്കൽ മ്യൂസിക് എൻ്റെ ഗുരു സുഗുണമാഷ്, മുല്ലക്കര സുഗുണമാഷ്. പിന്നെ കഥകളി സംഗീതവും മാത്തുക്കുട്ടി സാർ തന്നെ. ഗാനമേള ബാബു സാർ. പിന്നെ അടുത്ത് ഇനി വരാൻ പോകുന്ന പറഞ്ഞാൽ ദേശപ്രത്യാനം, അതും മാത്തുക്കുട്ടി സാർ തന്നെ പഠിപ്പിച്ചാണ്. മറ്റ് ജില്ലകളിലെ പ്രതിഭാധനരായ പാരമ്പര്യമുള്ള കലാകാരികളുമായി മത്സരിച്ച് ഉന്നത വിജയം നേടിയ ഒരു ഗായിക എന്ന നിലയിലും ഇപ്പോൾ ലഭിച്ച വിജയത്തിലും ഹൃദയപൂർവ്വം ഞങ്ങൾ ഇടുക്കിനെറ്റ് പ്രേക്ഷകരോടൊപ്പം അഭിനന്ദനം നേരുന്നു. താങ്ക് യു. ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്രീയ സംഗീതത്തിൽ മുരിക്കാശ്ശേരി സെൻറ് മേരീസ് HSSലെ ജോസ് കെ സാൻഡി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ലളിതഗാനത്തിന് ജോസിന് രണ്ടാം സ്ഥാനം ലഭിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി ശാസ്ത്രീയ സംഗീതത്തിൽ ഈ പ്രതിഭ തുടർച്ചയായി വിജയം നേടുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈസ്കൂൾ വിഭാഗത്തിൽ ആൺകുട്ടികളുടെ ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ തുടർച്ചയായി 5ാം വർഷവും എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ജോസ് കെ സാൻഡിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ലളിതഗാന മത്സരത്തിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. എ ഗ്രേഡ് സെക്കൻഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. സാൻഡിയിലേക്ക് ആദ്യമായി ഒരു 4 വരി ശിവകാമി പാടുന്നു ശതതന്ത്രിമീട്ടി ശില പോലും അലിയും ഗാനം ശൂകനിലാവിൽ സ്വരനൗകയൊഴുകും ശുഭപന്തുവരാളി രാഗം മനസ്സിൽ ശങ്കരധ്യാന പ്രകാരം ശിവഗാമി പാടുന്നു. ആരാണ് ഗുരു? സുഗുണം മാഷ്. രണ്ട് ഐറ്റത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും ലളിതഗാനത്തിലും ഈ വിജയത്തെ എങ്ങനെ കാണും? തുടർച്ചയായി നേടുന്ന ഈ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ സന്തോഷമുണ്ട് തുടർച്ചയായിട്ട് നേടാൻ കഴിഞ്ഞതിൽ. ആദ്യം തന്നെ മാഷിനോട് നന്ദി പറയുന്നു. പിന്നെ മാതാപിതാക്കൾ, അധ്യാപകർ, എല്ലാവർക്കും നന്ദി. ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? സ്വാഭാവികമായും ഗായകനായിരിക്കും പഠനത്തോടൊപ്പം തന്നെ. എന്താണ് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടോ? എങ്ങനെയാണ്? പാട്ടിൽ തന്നെ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം ജോലി
സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ വലിയൊരു ഗായകനായി മാറട്ടെ, നന്നായി പാടുന്നുണ്ട്, നമുക്ക് എല്ലാവിധ ആശംസകളും നേരാം. ഓക്കെ, താങ്ക് യു. ഹൈസ്കൂൾ വിഭാഗം ലളിതഗാന മത്സരത്തിൽ തോപ്രാംകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനന്തു മനോജ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. കേളീരംഗം കുര്യാച്ചന്റെ കീഴിലാണ് അനന്തു സംഗീതം അഭ്യസിച്ചത്. യേശുദാസും എം ജി ശ്രീകുമാറും വേണുഗോപാലും എന്ന് വേണ്ട, കേരളത്തിലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന എല്ലാ ഗായകരും ഉദിച്ചുയർന്നത് സ്കൂൾ മത്സരവേദികളിൽ നിന്നായിരുന്നു. ഒരു കൊച്ചുമിടുക്കൻ ഇതാ എത്തിയിരിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം ലളിതഗാന മത്സരത്തിലാണ് ഇദ്ദേഹത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. ഈ വിജയത്തെ എങ്ങനെ കാണും? എൻ്റെ മാഷ് കാരണമാണ് എനിക്ക്, പിന്നെ എൻ്റെ അച്ഛ അമ്മ എല്ലാവരും, പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും. സ്കൂളിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് നല്ല പ്രോത്സാഹനമാണ് കിട്ടിയിരുന്നത്. എൻ്റെ ടീച്ചർമാരും സാറുമാരും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. സാധാരണഗതിയിൽ ലളിതഗാനം മാത്രമാകില്ല സംഗീത വിഭാഗത്തിൽ ഒരു കുട്ടി മത്സരിക്കുക. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, ഇങ്ങനെ സംഗീത സംബന്ധിയായ കവിതാപാരായണം ഒക്കെ മത്സരിക്കും. മോൻ ഏതൊക്കെ ഐറ്റങ്ങളിലാണ്? ഞാൻ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം മാത്രമാണ്. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ റിസൾട്ട് വന്നോ? ശാസ്ത്രീയ സംഗീതം ഈ വർഷം പാടാൻ പറ്റിയില്ല. അത് ഞാൻ കുറച്ച് നാൾ ക്ലാസ്സിന് പോയില്ല, അത് കാരണം. ഇദ്ദേഹത്തിന് സംഗീതം അഭ്യസിപ്പിക്കുന്നത് കേളീരംഗം കുര്യാച്ചൻ എന്ന് പറയുന്ന ഗുരുവാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി ഹൈറേഞ്ചിലെ സംഗീത സബരി കൊണ്ട് സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. താങ്കളുടെ ഈ ശിഷ്യൻ്റെ ഈ പ്രതിഭത്വത്തെ, വിജയത്തെ എങ്ങനെയാണ്? വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു കുട്ടിയാണ്, നല്ല ജ്ഞാനമുള്ള കുട്ടിയാണ്. അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ബേസിക്കലായിട്ട് പഠിപ്പിക്കുക, അതോടൊപ്പം ലളിതാനമാണ് പാടിയിട്ടുള്ളത്. ശാസ്ത്രീയ സംഗീതം 1.5 വർഷമായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എഴുതി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പോൾ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ, സംഗീത പ്രതിഭകൾ പലപ്പോഴും പുറത്തേക്കാണ് പോകുന്നത്. ഇവിടെ ക്രിയാത്മകമായ രീതിയിൽ സംഗീതജ്ഞന്മാരുടെ അഭാവമുണ്ട് എന്ന ഒരു ചിന്ത, അതിനെ എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഇവിടെ കഴിവുള്ള ഒട്ടനവധി കലാകാരന്മാരുണ്ട്, അതായത് ഗുരുക്കന്മാർ. അവരുടെ അടുത്തെത്തി കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി പഠിക്കണം. അതിന് അതായത് രക്ഷകർത്താക്കൾ നല്ല ഒരു പങ്ക് വഹിക്കാനുണ്ട്. പിന്നെ കലയോട് സ്നേഹമുള്ള ഇതുപോലെയുള്ള കുരുന്നുകളും ഉണ്ടാവണം. എന്തായാണെങ്കിലും കേളീരംഗം കുര്യാച്ചൻ മാഷിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇടുക്കി നെറ്റ് വാർത്തകൾ. ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യ മത്സരത്തിൽ കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂളിലെ അരുന്ധതി നായർ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനത്തെത്തി. രീതികൗളയിൽ കൂത്തപിരാൻ എന്ന് തുടങ്ങുന്ന വർണ്ണമാണ് അരുന്ധതി വേദിയിൽ അവതരിപ്പിച്ചത്. ഭരതനാട്യം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച അരുന്ധതി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അരുന്ധതിയുടെ പ്രിയപ്പെട്ട ഗുരു കലാമണ്ഡലം ബീന വർഷങ്ങളായി, കഴിഞ്ഞ 25 വർഷക്കാലമായി ഹൈറേഞ്ചിൽ മികച്ച രീതിയിൽ നൃത്ത പഠനം നടത്തുന്ന ഒരു നൃത്താധ്യാപികയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യയാണ് ഇപ്പോൾ ഈ സമ്മാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. എങ്ങനെ കാണുന്നു വിജയത്തെ? വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എന്ത് വിജയം കിട്ടിയാലും അത് എൻ്റെ ടീച്ചറിൻ്റെ. അതായത് ഇപ്പോൾ മുൻ വർഷങ്ങളിലും മത്സരിച്ചിരുന്നു, കഴിഞ്ഞ തവണ അപ്പീലോടുകൂടിയാണ് ജില്ലാ മത്സരത്തിലേക്ക് പോകുന്നത്. ഇത്തവണ ആദ്യ റൗണ്ടിൽ തന്നെ നമ്മൾ വിജയം കൈവരിച്ചിരിക്കുന്നു. ഇത്തരം പ്രവണതകളെ ഇപ്പോൾ വിജയവും പരാജയവും ഒക്കെ സ്വാഭാവികമാണ്, ആപേക്ഷികമായി നിലനിൽക്കും. പക്ഷേ അന്നൊക്കെ നമ്മൾ ഏറെക്കുറെ പറഞ്ഞിരുന്ന വിധി നിർണയത്തിലെ അപാകത എന്നൊക്കെ ടീച്ചർ ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. ഇത്തവണ ആ രീതിയിൽ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടായോ? എനിക്കുണ്ടായില്ല, പക്ഷേ ഹൈസ്കൂൾ യു പി വിഭാഗത്തിൽ ഉണ്ടായി എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇത്രയും പ്രശസ്തയായ ഒരു ഗുരു ഇവിടെ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാതെ വയ്യ. ശിഷ്യയുടെ ഈ വിജയം
എങ്ങനെ നോക്കിക്കാണും? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ വർഷങ്ങളായി ഞങ്ങളിത് പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് പ്രൈസ്. പക്ഷേ ഇതുവരെ ആയിട്ടും പിടിച്ച് മേടിച്ച് സ്വാധീനിച്ചുമൊക്കെ പോകുന്നുണ്ട്. എൻ്റെ കുട്ടി ഈ പ്രാവശ്യം കളിച്ച് തന്നെ മേടിച്ചു. അതിലൊരു ഭയങ്കര ഒരു അഭിമാനമുണ്ട് എനിക്ക്. പിന്നെന്താ പറയുക, പിന്നെ ജഡ്ജസിൻ്റെ ഭാഗത്തും ഒത്തിരി ഉണ്ട്. കാരണം വെച്ചാൽ യു പി വിഭാഗത്തെ മത്സരത്തിൽ നടന്നതിൽ അതിൻ്റെ മാർഗിനകത്തും ഇതുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂളിൻ്റെ റിസൾട്ടിനകത്തും ഉണ്ട്. പിന്നെ എല്ലാം നമുക്ക് കിട്ടണം എന്ന് ഞാൻ വാദിക്കുന്നതല്ല. പിന്നെ അപ്പീലുണ്ടല്ലോ, സെക്കൻഡാണ് നമ്മുടെ മറ്റു കുട്ടികൾക്ക് സെക്കൻഡ് കൊടുത്തത്. പക്ഷേ ജഡ്ജസിനെ കമ്മിറ്റിക്കാർ ഇരുത്തുമ്പോൾ ഒന്ന് ചിന്തിക്കണമെന്ന് വെച്ചാൽ അവർക്കൊരു പ്രത്യേക ഒരു അകലമുണ്ട്. ആ അകലം പാലിച്ച് തന്നെ ഇത് മുട്ടി ഉരുമയാണ് ഇരുന്ന് അവർ ഒരു കുട്ടി കളിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തന്നെ അവരിടുക. അതല്ല, അവനോൻ്റെ മനസ്സിൻ്റെ താല്പര്യം അനുസരിച്ചുള്ളതൊക്കെ കൺമുമ്പിൽ കാണുന്നതിനെ അവർ വിധി നിർണയിച്ചിട്ട് അവസാനമൊന്ന് കൂട്ടിക്കോട്ടെ. ഇതല്ല, തുടക്കം മുതൽ ഒരു കൊച്ചു സ്റ്റേജിൽ കയറുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ അവർ ഡിസ്കസ് ചെയ്താണ് മാറിയിടുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് ഒരിക്കലും ഇതിനൊരു പ്രത്യേക ഒരു അകലമുണ്ട്. ആ അകലം പാലിച്ച് തന്നെ ഏത് സ്കൂളിൽ വെച്ച് മത്സരം നടത്തിയാലും അവരത് ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു നൃത്താധ്യാപികയുടെ വാക്കുകളാണ്. ഗൗരവമായിട്ട് തന്നെ പൊതുസമൂഹം ഇത് കാണും. വിധി നിർണയത്തിലെ അപാകതകളെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് പ്രിയപ്പെട്ട കലാമണ്ഡലം ബീന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാ അഭിനന്ദനങ്ങളും, വരുന്ന ഇനങ്ങളിലും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയ പ്രതിഭകൾക്കും ആസ്വാദകർക്കും കുറഞ്ഞ ചിലവിൽ ഭക്ഷണം വിളമ്പി ആതിഥേയരായ തങ്കമണി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയായി. സ്കൂൾ PTAയുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയത്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദികളിൽ ഭക്ഷണം ഒരുക്കാൻ പഴയിടം നാരായണ നമ്പൂതിരിയെ പോലെയുള്ള പ്രഗത്ഭരായ പാചക വിദഗ്ധരെ തേടിപ്പിടിക്കുമ്പോൾ ഇവിടെ കട്ടപ്പന സബ്ജില്ലാ കലോത്സവ വേദിയിൽ ഒരു കൂട്ടം അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ചേർന്ന് ഭക്ഷണം ഒരുക്കുകയാണ്. കലോത്സവ വേദിയിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും മിതമായ നിരക്കിൽ രുചികരമായ ഭക്ഷണം വിളമ്പുക എന്ന ലക്ഷ്യത്തോടുകൂടി തങ്കമണി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTAയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഭക്ഷണശാലയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ട് കലോത്സവങ്ങൾ നടത്താൻ ആതിഥേയരാകുന്ന സ്കൂളുകൾ നെട്ടോട്ടം ഓടുമ്പോഴാണ് തങ്കമണി സെൻറ് തോമസ് സ്കൂൾ മാതൃകയായത്. രാവിലെ അപ്പവും മുട്ടക്കറിയും ചായയും കപ്പയും മീൻകറിയുമായിരുന്നു വിഭവങ്ങളെങ്കിൽ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഊണും 4 മണിക്ക് ചായയും പലഹാരങ്ങളും ഭക്ഷണശാലയിൽ സജ്ജമാക്കിയിരുന്നു. കഞ്ഞിയും ചപ്പാത്തിയും കോഴിക്കറിയുമായിരുന്നു രാത്രിയിലെ ഭക്ഷണങ്ങൾ. അപ്പത്തിന് 6 രൂപയും മുട്ടക്കറിക്ക് 15 രൂപയും ഉച്ചയൂണിന് മീൻ ഉൾപ്പെടെ 50 രൂപയും മീൻകറി ഇല്ലാതെ 35 രൂപയുമാണ് ഈടാക്കിയിരുന്നത്. കഞ്ഞി 20 രൂപ, ചപ്പാത്തി 7 രൂപ, ചിക്കൻ കറി 30 രൂപ, ചിക്കൻ ഫ്രൈ 35 രൂപ എന്നിങ്ങനെയായിരുന്നു രാത്രി ഭക്ഷണത്തിൻ്റെ നിരക്ക്. കലോത്സവത്തിനെത്തുന്ന മുഴുവൻ ആളുകൾക്കും കുറഞ്ഞ ചിലവിൽ ഭക്ഷണം നൽകുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് അധ്യാപക പ്രതിനിധിയായ ഷിബു ഇടുക്കിനെറ്റിനോട് പറഞ്ഞു. ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും തുച്ഛമായ മിതമായ നിരക്കിൽ ഫുഡുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിവിടെ പ്രവർത്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള അധ്യാപകരും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ തന്നെ വിദ്യാർത്ഥികളും MPTA PTA എല്ലാവരും കൂടെ കൂടി ഫണ്ടുകൾ വളരെ കുറവാണെങ്കിൽ പോലും നമ്മൾ തന്നെ ഫണ്ടുകൾ കണ്ടെത്തി മിതമായ നിരക്കിൽ ഫുഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ, ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഫുഡുകൾ ലഭിക്കുക, അത് അതിനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ഭക്ഷണം തയ്യാറാക്കിയതും വിളമ്പിയതും അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അടങ്ങിയ സംഘമാണ്. തങ്കമണി പോലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഇത്തരം മേളകൾ നടക്കുമ്പോൾ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇവിടെ എത്തുന്നവർക്ക് ആഹാരം കഴിക്കാൻ നല്ല ഹോട്ടലുകളില്ല എന്നതാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് സംഘാടകർ മികച്ച ഭക്ഷണം ലഭിക്കുന്ന ഭക്ഷണശാല കലോത്സവ നഗരിയിൽ സ്ഥാപിച്ചത്. ഉപജില്ലാ കലോത്സവങ്ങൾക്ക് കൊടിയിറങ്ങി കഴിയുമ്പോൾ മേളയ്ക്ക് ആതിഥ്യമരുളുന്ന സ്കൂളുകൾക്ക് എന്നും പറയുവാനുണ്ടാവുക സർക്കാരിൻ്റെ അവഗണനയുടെ കഥകളാണ്. ഇവിടെയാണ് മേളയിൽ പങ്കെടുക്കാനെത്തിയ 10,000-ത്തോളം ആളുകൾക്ക് യാതൊരു പരാതികളുമില്ലാതെ ഭക്ഷണം വിളമ്പി തങ്കമണി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയായത്. ഇടുക്കി നെറ്റ് ന്യൂസ് ടീം അംഗങ്ങളായ അനിൽ കെ ശിവറാമനും സ്വജേഷനും ജെഫിൻ രാജനുമൊപ്പം കെഎം സുനോബി. കട്ടപ്പന ഉപജില്ലാ കലോത്സവം കടന്നുപോയത് പരിമിതികളുടെ നടുവിലൂടെയാണ്. വേദികൾ സജ്ജീകരിക്കുന്നതിൽ സംഘാടകർക്കുണ്ടായ വീഴ്ച വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി. ഉപജില്ലയിലെ 84 സ്കൂളുകളിൽ നിന്നായി 2,500-ഓളം പ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് 3 ദിനങ്ങളിലായി തങ്കമണി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം സംഘടിപ്പിച്ചത്. ആകെ 64 ഇനങ്ങളിലായിരുന്നു മത്സരം. എന്നാൽ മത്സരാർത്ഥികളുടെ ബാഹുല്യം കണക്കിലെടുക്കാതെയുള്ള ക്രമീകരണങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിരുന്നത്. ആകെ 7 വേദികൾ മത്സരത്തിനായി ഒരുക്കിയിരുന്നെങ്കിലും പ്രധാന വേദി ഒഴികെ ബാക്കി 1 വേദിയും നിശ്ചയിക്കപ്പെട്ട മത്സരങ്ങൾ നടത്താൻ പര്യാപ്തമായവയായിരുന്നില്ല. വേദികളുടെ വലിപ്പക്കുറവും ശബ്ദവെളിച്ച സംവിധാനങ്ങളുടെ അപര്യാപ്തതയും മത്സരാർത്ഥികളെ ഏറെ വലച്ചു.
സ്റ്റേജ് ഇനങ്ങളുടെ ആദ്യ ദിനമായ ചൊവ്വാഴ്ച രാത്രി 2 മണിയോടെയാണ് മത്സരങ്ങൾ അവസാനിച്ചത്. എന്നാൽ രാത്രി വൈകിയും മത്സരങ്ങൾ നീളും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേദികളിൽ ആവശ്യത്തിന് വെളിച്ചമെത്തിക്കുന്നതിനുള്ള യാതൊരു സംവിധാനവും ഒരുക്കിയിരുന്നില്ല. പല വേദികളിലും ഒരു ലൈറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നാടകവേദിയിൽ കുഴിയുണ്ടായിരുന്നതും കൂത്തിനങ്ങളുടെ മത്സരങ്ങളിൽ നടന്ന വേദിക്ക് തീരെ വലിപ്പമില്ലാതിരുന്നതും പോരായ്മയായി. മൂകാഭിനയ മത്സരത്തിൽ 1-ആം സമ്മാനാർഹരായ ടീമിന് സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ 3 തവണ അവസരം നൽകിയത് പ്രതിഷേധത്തിനിടയാക്കി. ചണ്ട മത്സരത്തിൽ വിധികർത്താക്കളായി എത്തിയവർ ഈ രംഗത്ത് പരിചയമില്ലാത്തവരാണെന്ന ആക്ഷേപവും ഉയർന്നു. മത്സരവേദികളിൽ പല ഇനങ്ങളിലും ആവർത്തന വിരസത പ്രകടമായിരുന്നു. മുൻവർഷങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് നൃത്ത ഇനങ്ങളിലും നാടകങ്ങളിലും കഥാപ്രസംഗത്തിലുമെല്ലാം ഇത്തവണയും വേദിയിലെത്തിയത്. ഏകാഭിനയ മത്സരത്തിൽ ഒരു മത്സരാർത്ഥി മാത്രമാണ് വേറിട്ട പരീക്ഷണം നടത്തിയത്. ലൈംഗിക പീഡനത്തെ ചെറുക്കുന്നതിനിടയിൽ കൊലപാതകയാകുകയും അറബ് നാടുകളിലെ ശക്തമായ നിയമ സംവിധാനങ്ങൾ തൂക്കിലേറ്റുകയും ചെയ്ത റെയ്ഹാനയുടെ കഥയാണ് മോണോ ആക്ട് വേദിയിൽ വ്യത്യസ്തമായത്. അതേസമയം പരിമിതികളിൽ നിറഞ്ഞു നിന്ന കലാമേളയിലും ആസ്വാദക പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു. തങ്ങളുടെ നാട്ടിൽ വെച്ച് നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് കലോത്സവം നടക്കുക എന്ന് തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു അഭിമാനമുള്ള കാര്യമാണ്. കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പോലീസ് സേനയുടെ സേവനവും ഒരുക്കിയിരുന്നു. ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടുന്ന സംഘമാണ് ക്രമസമാധാന ചുമതല നിറവേറ്റിയത്. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികളുള്ള സ്ഥലത്തൊക്കെ കവർ ചെയ്ത് അവിടെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള. നാളുകളിൽ കലാകേരളത്തിന് മുതൽക്കൂട്ടാകേണ്ട പ്രതിഭകൾ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഉപജില്ലാ കലോത്സവങ്ങൾ പിടിപ്പുകേടിന്റെ മേളകളാകുന്നത് നീതീകരിക്കാനാവാത്ത തെറ്റാണ്. ജില്ലയിൽ ഇനി നടക്കാനുള്ള നെടുങ്കണ്ടം, അടിമാലി, പീരുമേട് ഉപജില്ലാ മത്സരങ്ങളെങ്കിലും ഇങ്ങനെ ആവാതെയിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കെ എം സിനോബി, ഇടുക്കി നെറ്റ് ന്യൂസ്. ഒരു ചെറിയ ഇടവേള ഇടവേളയ്ക്ക് ശേഷം. ഏലപ്പാറയിൽ വഴിയോര കച്ചവടം വർദ്ധിക്കുന്നു. ഏലപ്പാറയിൽ നിലവിൽ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വഴിയോര കച്ചവടക്കാരിൽ നിന്നും എല്ലാ സാധനങ്ങളും ലഭിക്കുന്നതിനാൽ ഉപഭോക്താക്കൾ മാർക്കറ്റിൽ കയറാറില്ല. വാർത്തകൾ തുടരുന്നു. ഏലപ്പാറയിൽ വഴിയോര കച്ചവടം വർദ്ധിക്കുന്നു. ഏലപ്പാറയിൽ നിലവിൽ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വഴിയോര കച്ചവടക്കാരിൽ നിന്നും എല്ലാ സാധനങ്ങളും ലഭിക്കുന്നതിനാൽ ഉപഭോക്താക്കൾ മാർക്കറ്റിൽ കയറാറില്ല. ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാരി വ്യവസായികൾ വഴിയോര കച്ചവടക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ദിവസവും 100 കണക്കിന് വാഹനങ്ങളിലെത്തിയാണ് ഏലപ്പാറയിൽ വഴിയോര കച്ചവടം പൊടി പിടിക്കുന്നത്. പച്ചക്കറികളും തുണിത്തരങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും വരെ ഇവിടെ ലഭിക്കും. വഴിയോര കച്ചവടക്കാരെ കൊണ്ട് ഏലപ്പാറയിലെ വ്യാപാരികൾ ദുരിതത്തിലായിരിക്കുകയാണ്. വഴിയോര കച്ചവടക്കാർ ടൗണിലെ മറ്റു വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് വിറ്റഴിക്കലിനായി സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കുറഞ്ഞ നിലവാരമുള്ള സാധനങ്ങൾ വില കുറച്ചാണ് ഇവർ ജനങ്ങൾക്ക് നൽകുന്നത്. അതിനാൽ തന്നെ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ നിലവാരമുള്ള സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കൂടുതലായും അന്യസംസ്ഥാനക്കാരാണ് ഇവിടെ വഴിയോര കച്ചവടം നടത്തുന്നത്. നിലവിൽ ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് ഇവിടെ ഉണ്ടെങ്കിലും മാർക്കറ്റിനുവഴിയിൽ എല്ലാതര സാധന സാമഗ്രികളും ലഭിക്കുമെന്നതിനാൽ ഉപഭോക്താക്കൾ ആരും തന്നെ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങാറില്ല. വ്യാപാരി വ്യവസായികൾക്ക് പുറമെ മാർക്കറ്റിലെ വ്യാപാരികളും വഴിയോര കച്ചവടക്കാർ ഭീഷണിയായിരിക്കുകയാണ്. 12 മീറ്റർ ഞങ്ങളുടെ സ്വന്തം കടകൾ പൊളിച്ച് ഞങ്ങൾ വീഴ്തിയായി കൊടുത്തിട്ടും ഇപ്പോഴും ഇവിടെ നടക്കാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഏലപ്പാറ പഞ്ചായത്ത് അധികൃതർ ദയവായി ഇതിനൊരു നടപടി സ്വീകരിച്ച് ഇവിടുത്തെ കച്ചവടക്കാരെ രക്ഷിക്കണമെന്ന് വ്യാപാരി വ്യവസായകോപന സമിതി ഏലപ്പാറ യൂണിറ്റ് ആവശ്യപ്പെടുകയാണ്. നിലവിൽ ഏലപ്പാറ പഞ്ചായത്തിൽ വഴിയോര കച്ചവടത്തിന് അംഗീകാരമില്ലാഞ്ഞിട്ടും വഴിയോര കച്ചവടക്കാരുടെ എണ്ണം ദിവസവും വർദ്ധിക്കുകയാണ്. അധികൃതർ ഇത് കണ്ടിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് വ്യാപാരി വ്യവസായികൾ പറയുന്നത്. ഇവിടെ ആകെ മെയിനായിട്ട് ഒറ്റ റോഡേ ഉള്ളൂ. ഇത് ഈ വാഹനങ്ങൾ സഞ്ചരിക്കാനും ആൾക്കാർക്ക് സഞ്ചരിക്കണം, ഇതെല്ലാം കൂടെ കൂടി ആകുമ്പോൾ ആകെ ബുദ്ധിമുട്ട്. അതിൻ്റെ കൂടെ പുറത്തുനിന്ന് വരുന്ന പല ബിസിനസ്സുകാരും ഈ റോഡിലിട്ടാണ് കച്ചവടം നടത്തുന്നത്. ഇതൊക്കെ അധികൃതരുടെ മുന്നിൽ പലതവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, രേഖാമൂലം കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെ അതിന് പറ്റിയ ഒരു തീരുമാനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എത്രയും വേഗം വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ കച്ചവടം ഏലപ്പാറ മാർക്കറ്റിലേക്ക് എത്രയും വേഗം മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇടുക്കി നെറ്റ് ന്യൂസ്, ഏലപ്പാറ. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ റോഡിലെ അനധികൃത പാർക്കിംഗ് ട്രാഫിക് കുരുക്കിന് കാരണമാകുന്നു. നോ പാർക്കിംഗ് ബോർഡുകൾ പോലും അവഗണിച്ചാണ് അനധികൃത പാർക്കിംഗ് നടക്കുന്നത്. ദിനംപ്രതി വികസനത്തിന്റെ പാതയോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ട്രാഫിക് പരിഷ്കരണങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്.
ട്രാഫിക് പരിഷ്കരണത്തിനായി നിരവധി സംവിധാനങ്ങൾ പഞ്ചായത്ത് ആവിഷ്കരിച്ചെങ്കിലും ട്രാഫിക് കുരുക്കിന് പരിഹാരം കാണാൻ നാളെ ഇതുവരെ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തുകൂടി പള്ളിക്കവലയിലേക്ക് പോകുന്ന റോഡ് സ്വകാര്യ വാഹനങ്ങളുടെ പിടിയിലായിട്ട് നാളുകളായിരിക്കുകയാണ്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന്റെ സമീപ പ്രദേശം വാഹന ഗതാഗതവും വ്യാപാര മാന്ദ്യവും അനുഭവപ്പെടുമ്പോൾ അശാസ്ത്രീയമായ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് മേഖലയും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ആവാസ കേന്ദ്രവും മാത്രമായി മാറുകയാണ്. ഈ പ്രദേശത്തെ പുരോഗതിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി അധികാരവർഗം കണ്ണു തുറക്കണം എന്നാണ് ഇത്തരണത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കട്ടപ്പനയിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന അവസ്ഥയാണ് അനധികൃതമായി സ്വകാര്യ വാഹനങ്ങളെ നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പേ ആൻഡ് പാർക്ക് സംവിധാനങ്ങൾ നിരവധി ഉണ്ടായെങ്കിലും വാഹന ഉപഭോക്താക്കൾക്ക് ഉപയോഗപ്രദമായി പാർക്കിംഗ് സംവിധാനം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഹൗസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പരിമിതമായ സംവിധാനമാണ് ഉള്ളത്. ബാക്കിയുള്ള വാഹനങ്ങൾ അനധികൃതമായി നോ പാർക്കിംഗ് ഏരിയയിലാണ് നിർത്തിയിടുന്നത്. ട്രാഫിക് പോലീസിന്റെ കൺമുമ്പിലൂടെ നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരും. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ഇന്ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. പ്രശസ്ത പക്ഷി നിരീക്ഷകൻ സാലിം ആലിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് കിളി ആപ്പ് പുറത്തിറങ്ങി. കേരളത്തിലെ എല്ലാ പക്ഷികളെക്കുറിച്ചുമുള്ള വിവരങ്ങളും കിളി ആപ്പിൽ ലഭ്യമാണ്. പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പക്ഷി നിരീക്ഷകനും പക്ഷി സ്നേഹിയുമായ സാലിം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്. സാലിം അലിക്ക് ആദരവ് പ്രകടിപ്പിച്ചാണ് ലിയോ സോഫ്റ്റ്വെയർസ് കിളി ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. മദ്യപാനികളുടെ വഴികാട്ടി എന്നറിയപ്പെടുന്ന കുപ്പി ആപ്പിന്റെ ഉപജ്ഞാതാക്കൾ തന്നെയാണ് കിളി ആപ്പിന്റെയും പിന്നണിയിൽ. കേരളത്തിലെ വിവിധതരം പക്ഷികളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ ലഭ്യമാക്കുന്ന കിളി ആപ്പാണ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. പക്ഷികളുടെ വിവരങ്ങളും ചിത്രങ്ങളുമുള്ള കിളി വിഖ്യാത പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനമായ ഇന്നു മുതൽ ഗൂഗിൾ പ്ലേയിൽ ലഭ്യമാകും. കോഴിക്കോട് നിന്നുള്ള ലിയോ സോഫ്റ്റ്വെയേഴ്സ് സംഘമാണ് കിളി ആപ്പിന് ചിറകു നൽകുന്നത്. മൊബൈലിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പക്ഷികളുടെ ചിത്രത്തിൽ തൊട്ടാൽ എല്ലാ വിവരങ്ങളും ലഭ്യമാകും. എസ് സൂര്യലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്. ഇന്ന് അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക്. 2 വർഷം മുമ്പ് കാലാവധി കഴിഞ്ഞ വേതന കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യത്തെ ബാങ്കുകൾ ഇന്ന് പണിമുടക്കിയത്. രാജ്യത്തെ ബാങ്കുകൾ ഇന്ന് പണിമുടക്കുകയാണ്. 10 ലക്ഷം ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരുമാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. യുണൈറ്റഡ് ഫോം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പൊതു സ്വകാര്യ വിദേശ ഗ്രാമീണ ബാങ്കുകളിലെ ജീവനക്കാരും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് കാലാവധി കഴിഞ്ഞ വേതനക്കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. പ്രശ്നം പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനുമായി 14 തവണ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് ബാങ്ക് ജീവനക്കാർ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഇന്നത്തെ പണിമുടക്കിന് ശേഷം വേതനക്കരാർ പുതുക്കാത്ത പക്ഷം ഡിസംബർ 2 കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ വീണ്ടും പണിമുടക്ക് നടത്തുവാനാണ് യുണൈറ്റഡ് ഫോം ഓഫ് ബാങ്ക് യൂണിയന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. 13-ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് നവംബർ 14 തിരിതെളിയും. കാൽവരിമുണ്ട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കായികമേള ഇടുക്കി MP ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13-ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള 14 AP ഉസ്മാന്റെ അധ്യക്ഷതയിൽ ഇടുക്കി MP ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും. 7 സബ്ജില്ലകളിൽ നിന്നായി 1700-ൽ പരം കുട്ടികൾ കായികമേളയിൽ മാറ്റുരിക്കും. 14-15 തീയതികളായി നടക്കുന്ന കായികമേളയിൽ ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയ തങ്കമണി സെന്റ് തോമസ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ടോമി കൂത്രപ്പള്ളിയെ ഇടുക്കി പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ് ആദരിക്കും. 15-ാം തീയതി 4 മണിക്ക് ജില്ലാ കായികമേളയ്ക്ക് സമാപനം കുറിക്കും. സമാപന സമ്മേളനം ഇടുക്കി MLA റോഷി ഓസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ ബേബി അധ്യക്ഷത വഹിക്കും. കായികമേളയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുക്കും. ഇടുക്കി റവന്യൂ ജില്ലാ അത്ലറ്റിക് മീറ്റ് 14-ാമത് മേളയാണ് ഈ വർഷം കാലുവരിമൗണ്ട് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത്. നമുക്ക് 7 സബ്ജില്ലകളാണ് ഉള്ളത്. 7 സബ്ജില്ലയിൽ നിന്ന് ഏകദേശം 1300-ഓളം കുട്ടികളാണ് 14 പ്രാഞ്ച് തീയതികളിലായിട്ട് അവരുടെ കായിക പ്രതിഭ തെളിയിക്കുന്നത്. ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP സല്യൂട്ട് സ്വീകരിച്ച് മേള ഉദ്ഘാടനം ചെയ്യുന്നത്. കട്ടപ്പന നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനില ജോർജ്, കൺവീനർ MJ ജോസഫ്, ജോർജ് കുട്ടി MP, MT തോമസ്, ഷിബു കെ ദാസ്, ടോം ടി ജോസ്, ജോസ് മാത്യു, മുരളീധൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവരാവകാശ നിയമപരിശീലന പരിപാടി നാളെ 10 മണി മുതൽ കട്ടപ്പന ടൗൺഹാളിൽ വെച്ച് നടക്കും. ഇടുക്കി ജില്ലയിലെ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ പൊതുജനങ്ങൾക്കും പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പവിത്ര ഗോൾഡ് കട്ടപ്പന.
സ്വർണം പവന് 19,600 രൂപ, 1 ഗ്രാം സ്വർണത്തിന് 2,450 രൂപ, വെള്ളി ഗ്രാമിന് 35 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. കമ്പോള വാർത്തകൾ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, മുരിക്കാശ്ശേരി. ഏലം കൂടിയ വില 750, കുറഞ്ഞ വില 700. കുരുമുളക് കിലോഗ്രാമിന് 710 രൂപ, കാപ്പി 135 രൂപ, റബ്ബർ 110 രൂപ, ഗ്രാമ്പു 1,000 രൂപ, കൊക്കോ 50 രൂപ, ജാതി 300 രൂപ. ജാതിപത്രി കൂടിയ വില 1,000, കുറഞ്ഞ വില 750. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, മുരിക്കാശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിയിലേക്ക്. പെരിയാർ തീരദേശവാസികളുടെ നെഞ്ചിൽ ഇടുത്തി വീട്ടി. തീരമേഖലകളിൽ മഴ തുടരുന്നു. പാമ്പാടും പാറയിൽ ജീപ്പും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. പത്തിനിപ്പാറ ചെരുവിള പുത്തൻ വീട്ടിൽ ബാബുവിന്റെ ഭാര്യ റീനയാണ് മരിച്ചത്. രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു. കോട്ടക്കാമ്പൂരിൽ ഭൂമിയുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പി ഹരന്റെ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചു. ഇടുക്കി നെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. റിയാലിറ്റി ഷോയിലെ സെലിബ്രിറ്റി അശ്വതി വിജയന് സബ്ജില്ലാ മത്സരവേദിയിലും മിന്നുന്ന വിജയം. ഹൈസ്കൂൾ പെൺകുട്ടികളുടെ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടിയാണ് അശ്വതി കലാമേളയുടെ താരമായത്. ഇന്ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. പ്രശസ്ത പക്ഷി നിരീക്ഷകൻ സാലിം അലിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് കിളി ആപ്പ് പുറത്തിറങ്ങി. കേരളത്തിലെ എല്ലാ പക്ഷികളെക്കുറിച്ചുമുള്ള വിവരങ്ങളും കിളി ആപ്പിൽ ലഭ്യമാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.